ഹലോ ഫ്രണ്ട്സ്, സത്യ ഫിസാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നമ്മൾ കുറെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് വഴി തെറ്റിയ കാര്യങ്ങളും, വണ്ടി തിരിക്കാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരു റോഡിലെ കൂടി ഓടി വണ്ടി തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള റോഡിലേക്ക് പെട്ടുപോയിട്ടുള്ള കുറെ കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഗൂഗിൾ മാപ്പ് നല്ല രീതിയിൽ, കൃത്യമായ രീതിയിൽ വഴി തെറ്റാതെ തന്നെ ഉപയോഗിക്കാമെന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സത്യ ഫിസാന്റ് എന്ന് പറയുന്ന ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അടിച്ചു വെക്കുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ മൊബൈലിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്തിടണം, അതേപോലെ തന്നെ ലൊക്കേഷനും കൂടി ഓൺ ചെയ്തിടണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഈ മുകളിലായിട്ട് കാണുന്ന ഒരു എസ് എന്ന് പറയുന്ന കാര്യം, നിങ്ങൾ എന്താണ് നിങ്ങളെ ഇമെയിലുള്ള ആ ഒരു പേരോ അതല്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുക, ഈ മുകളിലായിട്ട് കാണിക്കുന്നതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇപ്പം താഴോട്ട് വരുമ്പോൾ സെറ്റിംഗ്സ് കാണാൻ പറ്റും. ഇവിടെ സെറ്റിംഗ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് പോവാം. താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് യൂണിറ്റ് എന്ന് കാണിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഓട്ടോമാറ്റിക് ഉണ്ടാവും, അത് കിലോമീറ്ററിലേക്ക് നമ്മൾ മാറ്റാം. അതിന് താഴോട്ട് പോയാൽ നാവിഗേഷൻ സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ വോളിയം എന്ന് പറയുന്നിടത്ത് നോർമൽ ആയിരിക്കും നമ്മൾ സാധാരണ കാണാറ്. അപ്പോൾ ഇത് നമ്മൾക്ക് ലൗഡർ ഓൺ ആക്കി വെക്കുക. അതിന് താഴെ വോയിസ് സെലക്ഷൻ ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ആയിരിക്കും സാധാരണ ഉണ്ടാവുക, പക്ഷെ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോഴേക്ക് എത്ര ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ പോലും പല നാടിന്റെ പേരൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മലയാളം തെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷമൊന്നും മലയാളം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മലയാളം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ വാഹനത്തിലൊക്കെ ഉപയോഗിക്കുമ്പോഴേക്ക് നമ്മളെ ബ്ലൂടൂത്ത് നമ്മളെ വാഹനത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീക്കറിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നത് അതിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലൂടൂത്ത് എന്നത് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയുള്ളത് നമ്മൾ താഴോട്ട് ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒന്നും കാര്യമായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ താഴോട്ട് വരുമ്പോഴേക്ക് നമ്മൾക്ക് ഇവിടെ അവോയ്ഡ് ഹൈവേസ് ഉണ്ട്, അവോയ്ഡ് ടോൾസ് ഉണ്ട്, അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഹൈവേയിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഹൈവേ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾക്ക് ഓൺ ചെയ്തിട്ടാൽ മതി. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഒഴിവാക്കേണ്ടത് അവോയ്ഡ് ഫെറി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും റോഡ് പണി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ വഴി നമ്മൾക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഈ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നിർബന്ധമായിട്ട് ടിക്ക് ചെയ്ത് കൊടുത്തോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ ബ്ലോക്കിൽ പെടും, അവിടെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളത് കളർ സ്കീമാണ്. അതായത് നമ്മുടെ ഇപ്പം ഡേ നൈറ്റ് എന്ന് കാണിക്കുന്നുണ്ടാവും, ഇതിൽ ഓട്ടോമാറ്റിക് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ രാത്രിയും പകലും, രാത്രിയാണെങ്കിൽ ബ്ലാക്കിൽ കാണിക്കും, പകലാണെങ്കിൽ വൈറ്റിൽ കാണിക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവുക. ഇതെപ്പോഴും ഇതേപോലെ തന്നെ വെക്കണം. കാരണം രാത്രിയാകുമ്പോഴേക്ക് നമ്മൾക്ക് ബ്ലാക്ക് സ്ക്രീനിൽ വൈറ്റ് റോഡായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് യൂണിറ്റ് ഓട്ടോമാറ്റിക്കിൽ ഉണ്ടെങ്കിൽ അത് കിലോമീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ നിങ്ങളിതിൽ ഓൺ ആയിരിക്കും. ഇതിങ്ങനെ തന്നെ വെക്കുക, ഇത് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ ഗൂഗിൾ മാപ്പിൽ നമ്മളിപ്പോൾ ആദ്യം സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് ബാക്ക് വരാം. ഇവിടെ നമ്മളിപ്പം ഗൂഗിൾ മാപ്പിൽ ഇപ്പം നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഴിക്കോട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിപ്പോൾ പലരും ചെയ്യുന്നത് സ്റ്റാർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ഒരിക്കലും കൊടുക്കരുത്, ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻഷന് ജസ്റ്റ് നോക്കിയ ശേഷം
ഇപ്പോ 5 മണിക്കൂറാണ് ഇപ്പൊ ഇവിടുന്ന് കാണിക്കുന്നത്, ഇപ്പൊ കാസർഗോഡ് നിന്ന് കോഴിക്കോട്ടേക്ക് 5 മണിക്കൂർ 57 മിനിറ്റ്, ഏകദേശം 6 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോ ഇതില് നമ്മളിപ്പം യു ആർ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് പോകുന്നത് അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് ഇവിടെ നിങ്ങൾ കാറിൽ പോകുന്നുണ്ടെങ്കിൽ ഈ കാറിന്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, അതല്ലാതെ ബൈക്കിലേക്ക് നമ്മൾ മാറ്റി നോക്കാൻ ശ്രദ്ധിക്കണം. അതെന്നെങ്കിൽ നമ്മൾക്ക് ചെറിയ റോഡായിരിക്കും, ബൈക്ക് പോകുന്ന റോഡായിരിക്കും, അപ്പോൾ കിലോമീറ്റർ ചിലപ്പം കുറഞ്ഞു കിട്ടും. ഇവിടെ കണ്ടില്ലേ 5 മണിക്കൂർ 5.5 മണിക്കൂറിൽ നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റും, പക്ഷെ ആ റോഡ് ചെറിയ റോഡായിരിക്കും, ഉൾവഴിയിലേക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും കാർ പോകുന്ന റോഡ് തന്നെ, കാറിൽ ഉപയോഗിക്കുന്നുണ്ട്, കാർ പോകുന്ന റോഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതിനുശേഷം നമ്മൾക്ക് ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾക്ക് ഇപ്പം ചിലപ്പം അടുത്ത വഴി എവിടെയെങ്കിലും ഉണ്ടാവും, അത് വേറെ കാണിക്കുന്നുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ചിലപ്പം അത് അടുത്ത വഴി ആയിരിക്കും, അപ്പൊ അതൊക്കെ സൂം ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ എനിക്കിപ്പൊ കാണിക്കുന്നത് ഇപ്പൊ ഇത് തന്നെയാണ്, ആദ്യം കാണിച്ച വഴി തന്നെയാണ്. അപ്പൊ അതിലെവിടെയാണ് ട്രാഫിക് ഉള്ളത്, എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കും. ഓവർ ട്രാഫിക് ഉള്ളത് റെഡ് ഒക്കെ കാണിക്കും, അതൊക്കെ നോക്കി മനസ്സിലാക്കാം. അതിനുശേഷമാണ് നമ്മളിപ്പം സ്റ്റാർട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും, നിർബന്ധമായ സെറ്റിംഗ്സ് ആണ് നമ്മളിപ്പോ മൈനും ചേഞ്ച് ചെയ്യേണ്ടത്, ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വഴി തെറ്റില്ല, നല്ല കറക്റ്റായ വഴി തന്നെ ഗൂഗിൾ മാപ്പ് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു വെക്കുക.